ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും LS ക്രിയേഷൻസിന്റെ ആർട്സ് ഓഫ് എക്സ്പ്രഷൻ എന്ന സെഗ്മെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രവാസി ഒരു മിമിക്രി ആർട്ടിസ്റ്റിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സുധീർ കാട്ടാകമ്പാൽ. ഇദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ സുഹൃത്തായ ബിനീഷ് ഏട്ടനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് പ്രൊഫഷണൽ ട്രൂപ്പുകളിലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അദ്ദേഹം നമുക്ക് ഷൂട്ട് ചെയ്ത് അയച്ചെന്ന വിഷ്വൽസാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരക്കുകളിൽ, ജോലി തിരക്കുകളിലെ കിട്ടിയ ഒഴിവ് സമയങ്ങളിൽ എടുത്തിട്ടുള്ള വിഷ്വൽസാണ്. ഫോണിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ടാവും. എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് അദ്ദേഹത്തിനെ പരമാവധി സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ അദ്ദേഹം ഷൂട്ട് ചെയ്ത് അയച്ചെന്ന ആ വിഷ്വൽസിലേക്ക് കടക്കാം. ഹായ്, എല്ലാവർക്കും ഒരു നമസ്കാരം. ഞാൻ സുധീർ കാട്ടാകമ്പാൽ. ഞാൻ മിമിക്രി ലോകത്ത് 25 വർഷം പിന്നിട്ട് കാണും. അതുപോലെ തന്നെ 4-5 സമിതികളിൽ കളിച്ചിട്ടുണ്ട്, പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ 15 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്, വർക്ക് ചെയ്യുന്നത് ബഹ്റിൻ. ഈ LS ക്രിയേഷൻസിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ എന്നെ ക്ഷണിച്ച LS ക്രിയേഷൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ഏതാനും കുറച്ച് നടീ നടന്മാരുടെ സൗണ്ടാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി എത്തിയത് വാത്സല്യം എന്ന സിനിമയിൽ കൂടെ ഏറെ ശ്രദ്ധ നേടിയ നവാസിൻ്റെ, ഷിയാസിൻ്റെ ഉപ്പയും കൂടിയായ വടക്കാഞ്ചേരിക്കാരൻ അബൂബക്കർ, കുഞ്ഞുമാവാനായി വന്ന ശ്രീ അബൂബക്കർ. നിർത്ത് കുഞ്ഞമ്മാവ, നിർത്ത് വീട് വള, നിർത്ത് ഇപ്പൊ സിഗരറ്റ് വലിയ മാഷ്. എൻ്റെ ഉണ്ണു മൂണ്ട തോളിൽ കൂടെ ഒരു ചെണ്ട കെട്ടിയിട്ട് വേണം മാഷ് എനിക്ക് മരിക്കാൻ. കാറോ? ഏത് കാറ്? വെള്ളം പൊട്ടിക്കാനോ? ആര്? എപ്പോ? എപ്പോ പറഞ്ഞു? അമ്മണ് നെയ്യാണ് തട്ടിയത്, എന്നെ നാട്ടിക്കരുത്. പിന്നീട് എത്തിയത് പോലീസ് കമ്മീഷൻ വേഷം മാത്രം കൈകാര്യം ചെയ്യുന്ന അശക്തമായ കഥാപാത്രമുണ്ട്. അദ്ദേഹമാണ് ശ്രീ അസീസ്. പാനിക്ക സാറൊന്ന് ചുമ്മാതിരിയുന്നേ, പറയുന്നത് പറയുന്ന സമയത്ത് ചെയ്യുന്നവ ഞാൻ തുമ്മിക്കുഞ്ഞി. നെയ്യൊക്കെ രാഷ്ട്രീയം കളിക്കും വല്ലടാ എമ്പോക്കി. കറിയാച്ചനും പിള്ളേരും എത്തിക്കോട്ടെ, പിന്നെ അല്ലേ കളി. അപ്പോൾ സാർ, എൻ്റെ പ്രൊമോഷൻ്റെ കാര്യം എന്നാ പിന്നെ? വില്ലൻ കഥാപാത്രത്തിൽ കൂടെ ഏറെ ശ്രദ്ധ നേടിയ നമുക്ക് എന്നും പ്രിയപ്പെട്ടവനായ ശ്രീ നരേന്ദ്രപ്രസാദ്. മാധവൻ, മാധവനല്ലേ മഹാരാഷ്ട്ര പോലീസിനെ മോക്കൊണ്ട് ക്ഷാന്ന് പറച്ചവൻ. ചേട്ടനെ വിളിക്കേ, അനുജം വന്നിരിക്കുന്നു എന്ന് പറ, എല്ലാം മറന്നുകൊണ്ട് വന്നിരിക്കുന്നു. ആയുഷ്മാൻ ബവ. ദേവാസുരൻ എന്ന സിനിമയിൽ കൂടെ ഏറെ ശ്രദ്ധ നേടിയ നെപ്പോളിയൻ. ഈ നെപ്പോളിയൻ സൗണ്ട് കൊടുത്തിരിക്കുന്നത് ഷെമ്മി തിലകിലാണ്. അദ്ദേഹത്തിൻ്റെ വോയിസിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കട്ടെ. നീലകണ്ഠ, നീ കളി തുടങ്ങിയോന്ന് അറിയാൻ വേണ്ടി വന്നതാ. മൈതാനത്ത് കളിപ്പന്ത് കളിക്കുമ്പോഴും അമ്പലക്കുളത്തിൽ മുങ്ങാങ്കുഴി ഇടുമ്പോഴും എന്നെ തോൽപ്പിക്കാൻ നീലനുണ്ടായിരുന്നു. ഇല്ല നീല, നിന്നെ ഞാൻ കൊല്ലില്ല. നെയ്യിങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കണത് എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കാണണം. എൻ്റെ കാർന്ന് പോയല്ലേ എനിക്ക് പുല്ല, പകരം ഞാൻ നിൻ്റെ തറവാട് കത്തിക്കും. അന്ന് നീ അലങ്കോലമാക്കിയ ഉത്സവം ഇന്ന് ഞാൻ അലങ്കോലമാക്കാൻ പോവുക. മറിച്ച് നിൻ്റെ കൈയൊന്ന് പൊന്തിക്കഴിഞ്ഞാൽ ദാ നോക്ക്. കഥാ തിരക്കഥാ സംവിധാനം സംഭാഷണം എല്ലാം ചെയ്തിരുന്ന അശക്തനായൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹമാണ് ശ്രീ ബാലചന്ദ്രമേനോൻ. എടേ,
എടേ, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ എൻ്റെ മനസ്സിൻ്റെ വെങ്ങില മനസ്സിലാക്കാൻ എടേ നിനക്കെന്നല്ല ആർക്കും കഴിഞ്ഞിട്ടില്ലടേ. ഇത് സത്യം, അമ്മയാണേ സത്യം. ജയൻ മൺമറഞ്ഞു പോയിട്ട് ഒരുപാട് വർഷമായി. ജയൻ മൺമറഞ്ഞു പോയതിന് ശേഷം വന്നത് രഘുചേട്ടനാണ്, ഭീമൻ രഘു. അദ്ദേഹത്തിൻ്റെ വോയിസിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നു. മരണം മരണം മിസറന്ത് ചൂട് വിനാശകാലി വിപരീത ബുദ്ധി അങ്ങ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തള്ളിയതാ എന്നവര് ആ പന്ന ഭൂമക്കള്. ഞാൻ വരടയോ. പിന്നീട് എത്തിയത് ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിൻ്റെ സൗണ്ടിലേക്ക്. ഉപ്പേപ്പ ഉപ്പേപ്പ, നിങ്ങളെ ബിരിയാണി ഉണ്ടല്ലോ, അടിപൊളി ബിരിയാണിയാണ് ഉപ്പേപ്പ. പിന്നെ ഞങ്ങൾ കമ്മട്ടിപ്പടുത്ത പിള്ളേരുണ്ടല്ലോ, കട്ട ചങ്കുകളാ, കട്ട ചോര. അഭിനയം പഠിച്ചു വന്ന് സിനിമയിലേക്ക് കുതിച്ചു കയറ്റം തന്നെ നടത്തിയ ആ മഹാനായ നടൻ, അദ്ദേഹമാണ് ശ്രീ പ്രേംകുമാർ. അമ്മുക്കുട്ടി, അമ്മുക്കുട്ടിക്ക് ഓർമ്മയുണ്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന്? വലിയമ്മാവും ചെറിയമ്മാവും കൂടി തല്ലിച്ചതച്ചതിൻ്റെ. ഗോഡ്ഫാദർ എന്ന സിനിമയിൽ കൂടെ ഏറെ ശ്രദ്ധ നേടിയ ശ്രീ ഫിലോമിന ചേച്ചി. ഏരണ്ടി, നീ ഏതൊക്കെ പിള്ള രാജവണ്ടി വന്നല്ലോ രാജകുമാരി, അച്ഛമ്മടെ പൊന്നുമുള്ള വന്നല്ലോ. എടാ വെക്കൻ്റെ അമ്മടെ ചോട്ടിൽ പഞ്ഞി, ഇവിടെ തെളിയാനെ പനിനീര്, പനിനീര് തെളിയാന്. പനിനീരും തെളിച്ച് പിണ്ടും വിട്ട്. അപ്പോൾ നമ്മളിന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണ്. ഇന്ന് ആർട്സ് ഓഫ് എക്സ്പ്രഷൻ്റെ 25-ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതിൽ നമുക്ക് ഒരു വ്യത്യസ്തനായ കലാകാരനെ തന്നെ പരിചയപ്പെടുത്താൻ സാധിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ട് അതിൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അതിൽ പറയാനുള്ളത്, അതിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ കുറേ ഓർഡറുകൾ കിട്ടി എന്നുള്ളത് നമ്മൾ വിളിച്ചറിയിച്ചു. അത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു വിജയമായിട്ട് അത് കാണാം. കാരണം നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ആളുകൾ കണ്ട് അവർക്ക് ഒരു കുറച്ച് ഓർഡർ കിട്ടുക എന്നൊക്കെയുള്ളത് ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ആർട്സ് ഓഫ് എക്സ്പ്രഷൻ എന്ന ഈ ഒരു സെഗ്മെൻറ്റിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ നമുക്ക് യാതൊരു രീതിയിലുള്ള ചിലവുകളില്ല. നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ എല്ലാ കലാകാരന്മാരെയും പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ നിങ്ങളിതിൽ ഒരു ചിലവുണ്ട് എന്നുള്ള രീതിയിൽ ആരും പിന്നോക്കം നിൽക്കരുത്. കലാകാരന്മാരും കലാകാരിമാരും ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അവസാനം അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. Hide and seek with a flashlight.